എല്ലാവർക്കും ടേസ്റ്റ് മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു ലെമൺ ജ്യൂസാണെന്ന്? ഇത് ഒരു ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ കളർ എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതേ, ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാനത് രണ്ട് കളറിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ആ കളർ ആഡ് ചെയ്യാത്തതും പിന്നെ ഒന്ന് കളർ ആഡ് ചെയ്തതും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ അവരെ പറ്റിക്കാൻ പറ്റൊരു ഐറ്റമാണിത്. അപ്പം അതേ, ആ കളറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് തന്നെയാണ്. അതേ ബീട്രൂട്ട്, ഇപ്പം പകുതി ബീട്രൂട്ട് ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഗ്രേറ്ററിൽ വെച്ച് ഇതിനെ ഒന്ന് ചീകി എടുക്കണം. അപ്പോഴാണ് നമുക്കിത് നല്ല ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിനെ ചെയ്യാൻ പോകുന്നത് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പച്ചയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിൽ നിൽക്കും, കുഞ്ഞുങ്ങൾക്ക് അതിഷ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പോകണം. ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ വെച്ച് ഒന്ന് വേവിച്ച് നല്ലോണം വറ്റിച്ചെടുക്കണ്ട. ഇതിനെ ഒന്ന് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അതേ ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇനിയൊന്ന് തിളയ്ക്കണം. തിളച്ച് ആ ജ്യൂസൊക്കെ ഒന്ന് നല്ലോണം ഇറങ്ങണം. ഇനി നമുക്ക് വേണ്ടത് ലെമണാണ്. ഞാനിപ്പം നല്ല പഴുത്ത ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് കസ്കസാണ്, അതായത് നമ്മുടെ ബേസിൽ സീഡ് എന്ന് പറയും. നമ്മുടെ സർബത്തിലൊക്കെ ഇടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ സാധനം. ഇതാ കണ്ടില്ലേ, ഈ ചെറിയ കുഞ്ഞനായിട്ടുള്ള ഇതാണ് സംഭവം. ഇതാണ് ബേസിൽ സീഡ് എന്ന് പറയുന്നത്. സബ്ജ സീഡ് എന്നും പറയും ഇതിനെ. അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ ചെറുതാണിത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 10-30 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ, ഇത് ചൂടുവെള്ളത്തിലും എടുക്കാം ഇല്ലെങ്കിൽ നോർമൽ വാട്ടറിലും നിങ്ങൾക്ക് എടുക്കാം, പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടും. അങ്ങനെ ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച് എടുത്തതാണ് ഇത്. അപ്പോൾ അതേ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഞാൻ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതാ കണ്ടില്ലേ, ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ചേർക്കുന്നില്ല. ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ചൂടാക്കി തണുപ്പിച്ച വെള്ളവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ദേ ലെമൺ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വരെ കിട്ടിയിട്ടുണ്ട്. അല്പം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് അത്രയും ജ്യൂസ് കിട്ടിയത്. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇത് നമ്മൾ മിക്സിയൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നത്. പഞ്ചസാര എടുത്തതെല്ലാം നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ആ എടുത്തു വെച്ച അത്രയും നാരങ്ങയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങ നീരും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാരയൊന്ന് അലിയിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി നമുക്ക് വെള്ളം വീഴ്ത്തി കൊടുക്കാതിലോട്ട് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം ഞാനിപ്പം അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ ഞാനിപ്പം അതിലേക്ക് ആ കസ്കസും കൂടെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പം 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതാ ഇനി നമ്മുടെ ആ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ആ ബീട്രൂട്ട് ജ്യൂസ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതാ കണ്ടില്ലേ, അത് മിക്സ് ചെയ്ത് വരുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന്. കുടിക്കാനും ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റോ അങ്ങനെയൊന്നും ഇത് ബീട്രൂട്ടാണെന്ന് പോലും അറിയില്ല, അത്രയും ടേസ്റ്റാണ്. നാരങ്ങയുള്ളതൊക്കെ വെറുതെ കുടിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വെറൈറ്റീസ് നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് താനേ മിക്സ് ആയിക്കൊള്ളും. കാരണം ഇത് പഞ്ചസാര ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് പഞ്ചസാരയിലോട്ട് ഇത് ലയിച്ചോളും. ഇതാ കണ്ടില്ലേ, ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാനപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ജ്യൂസ്. ഇത് കുട്ടികൾക്കൊക്കെ നമ്മുടെ പ്രിസർവേറ്റീവ്സ് ചേർത്ത ജ്യൂസ് കൊടുക്കുന്നതിനെക്കാട്ടും വളരെ ഹെൽത്തിയും കൂടെയാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും. ടേക്ക് കെയർ, ബൈ ബൈ.